ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 9-ാം തീയതി നടക്കുന്ന എക്സാമിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമം എന്നുള്ള ക്ലാസ് നമുക്ക് ഇന്ന് എടുക്കാം. ഇനി 9-ാം തീയതി പരീക്ഷയ്ക്ക് ഇനി സമയമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ക്ലാസ്സിലേക്ക് എടുക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് 1972 വന്യജീവി സംരക്ഷണ നിയമം പാസാക്കി. അത് രാജ്യത്തെ വന്യജീവികളുടെ സംരക്ഷണത്തിനും സംരക്ഷണ വ്യവസ്ഥ ചെയ്യുന്നതിനുമാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം 1972 അതിൻ്റെ ഷെഡ്യൂളുകളെന്ന് പറഞ്ഞുള്ളൊരു ഭാഗം നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് 1972 വന്യജീവി സംരക്ഷണ നിയമം പാസാക്കി. ഇത് വന്യജീവികളുടെ സംരക്ഷണത്തിനും സംരക്ഷണ വ്യവസ്ഥ ചെയ്യുന്നതിനും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ്. പാരിസ്ഥിതികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെ വന്യമൃഗങ്ങൾ, പക്ഷികൾ, സസ്യജാലങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനായി ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മറ്റു കാര്യങ്ങളിൽ ഈ നിയമം നിരവധി മൃഗങ്ങളെ വേട്ടയാടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. നിയമം അവസാനമായി ഭേദഗതി ചെയ്തത് 2006. 2013 രാജ്യസഭയിൽ ഒരു ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തെങ്കിലും 2015 അത് പിൻവലിച്ചു. അപ്പോൾ 2006 ഇത് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത്. 2013 ഒരു ഭേദഗതിക്ക് വേണ്ടി ബില്ല് അവതരിപ്പിച്ചെങ്കിലും 2015 അത് പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പക്ഷികളെയും വന്യമൃഗങ്ങളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി നിയമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 പരിസ്ഥിതി സംരക്ഷിക്കാനും വന്യജീവികളെയും വനങ്ങളെയും സംരക്ഷിക്കാനും സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്നു. ഏതാണ് ആർട്ടിക്കിൾ 48 പരിസ്ഥിതി സംരക്ഷിക്കാനും വന്യജീവികളെയും വനങ്ങളെയും സംരക്ഷിക്കാനും സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. അത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ഈ ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർത്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ഈ ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർത്തത്. ആർട്ടിക്കിൾ 51 ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചില മൗലിക കർത്തവ്യങ്ങൾ ചുമത്തുന്നു. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുക എന്നതാണ് അതിലൊന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 51 മൗലിക കർത്തവ്യങ്ങളിൽ ഈ വനങ്ങളെയും തടാകങ്ങളെയും നദികളെയും വന്യജീവികളെയും, അതായത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ജീവജാലങ്ങളോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുക എന്നത് അതിലൊന്നാണ്. ആർട്ടിക്കിൾ 51 മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ വന്യജീവി സംരക്ഷണങ്ങൾ. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമ നിർമ്മാണത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. 1887 വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് 1887 ഇത്തരമൊരു നിയമം പാസാക്കി. അതായത് ആദ്യം ഈ നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. 1887 വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഈ നിയമം പാസാക്കിയത്. ബ്രീഡിംഗ് സെഷനിൽ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്ത നിർദ്ദിഷ്ട കാട്ടുപക്ഷികളെ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കാൻ നിയമം ശ്രമിച്ചു. ബ്രീഡിംഗ് സെക്ഷനിൽ, അതായത് കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്ത നിർദ്ദിഷ്ട കാട്ടുപക്ഷികളെ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കാൻ നിയമം ശ്രമിച്ചു. 1912 വൈൽഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ രണ്ടാമത്തെ നിയമം നിലവിൽ വന്നു. ആദ്യം 1887 വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ വന്നു. പിന്നീട് 1912 വൈൽഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ വന്നു. പിന്നെ 1935 വൈൽഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പ്രൊട്ടക്ഷൻ ഭേദഗതി നിയമം ഭേദഗതി ചെയ്തു.
ഈ നിയമം പാസ്സാക്കിയപ്പോൾ ഈ ഇത് ഭേദഗതി ചെയ്തു. വൈൽഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് ഭേദഗതി ചെയ്യുകയാണുണ്ടായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്യജീവി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിരുന്നില്ല. 1960 മാത്രമാണ് വന്യജീവികളുടെ സംരക്ഷണവും ചില ജീവജാലങ്ങൾ വംശനാശം സംഭവിക്കുന്നത് തടയുന്നതും എന്ന വിഷയം ഉയർന്നുവന്നത്. അവരുടെ ഭരണകാലത്ത് പക്ഷികൾക്കായിരുന്നു ഇമ്പോർട്ടൻ്റ് കൂടുതൽ കൊടുത്തിരുന്നത്. വന്യജീവി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിരുന്നില്ല. അപ്പോൾ 1960 ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി വന്യജീവികളുടെ സംരക്ഷണവും ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നതുകൊണ്ടെന്നായിട്ട് അവർക്ക് മനസ്സിലായി. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ആവശ്യം, അങ്ങനെയാണ് ആ വന്യജീവി സംരക്ഷണ നിയമം വന്നത്. വന്യജീവികൾ വനങ്ങളുടെ ഭാഗമാണ്. 1972 പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുന്നതുവരെ ഇത് സംസ്ഥാന വിഷയമായിരുന്നു. ഇപ്പോൾ ഇത് കൺകറൻ്റ് ലിസ്റ്റാണ്. നമ്മൾ ലിസ്റ്റുകളുടെയൊക്കെ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഇത് ആദ്യം ഇത് സംസ്ഥാനത്തിൻ്റെ വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് വന്യജീവി സംരക്ഷണ നിയമം. പരിസ്ഥിതി, പ്രത്യേകിച്ച് വന്യജീവികളുടെ ഡൊമൈനിൽ രാജ്യവ്യാപകമായ ഒരു നിയമ കാരണങ്ങളിൽ കൂടുതലായി. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ കലവറയാണ് ഇന്ത്യ. പല ജീവിവർഗങ്ങളുടെയും എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള കുറവുണ്ടായി. ഉദാഹരണത്തിന്, അതായത് എഡ്വേർഡ് പ്രിച്ചാർഡ് ഗ്രീ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ പരാമർശിച്ചതാണ്, 20th തുടക്കത്തിൽ ഇന്ത്യ ഏകദേശം 40,000 കടുവകളുടെ ആവാസ കേന്ദ്രമായിരുന്നു. പക്ഷേ 1972 ഒരു സെൻസസ് ഈ എണ്ണം 1827 കുറഞ്ഞു. അപ്പം ഈ കുറവുകളൊക്കെയാണ് നമുക്ക് ഈ നിയമം കൊണ്ടുവരാൻ കാരണമായത്. അതായത് 20th തുടക്കത്തിലൊക്കെ ഇന്ത്യയിൽ 40,000 കടുവകളുടെ ആവാസ കേന്ദ്രമായിരുന്നു. പക്ഷേ ഈ നമ്മുടെ സെൻസസ് എടുത്തു കഴിഞ്ഞപ്പോൾ എണ്ണം 1827 കുറഞ്ഞു. സസ്യജന്തുജാലങ്ങളുടെ ഗണ്യമായ കുറവ് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. ഇത് കാലാവസ്ഥയുടെയും ആവാസ വ്യവസ്ഥയുടെയും പല ആളുകളെയും ബാധിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് പാസാക്കിയ ഏറ്റവും പുതിയ നിയമം വൈൽഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് പ്രൊട്ടക്ഷൻ 1935. വേട്ടക്കാർക്കും വന്യജീവി വ്യാപാരികൾക്കും നൽകുന്ന ശിക്ഷകൾ, അവർക്ക് ലഭിക്കുന്ന വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുഗ്രഹമില്ലാത്തതിനാൽ ഇത് നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പ്രൊട്ടക്ഷൻ നിയമം നിലവിൽ വന്നത്. ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ 5 ദേശീയോദ്യാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ നിയമം നിലവിൽ വന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആകെ 5 ദേശീയോദ്യാനങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ പോയിന്റാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ലിസ്റ്റ് ചെയ്ത മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനും രാജ്യത്തെ പാരിസ്ഥിതികമായി പ്രധാനപ്പെട്ട സംരക്ഷിത പ്രദേശങ്ങളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ഈ ലിസ്റ്റ് ചെയ്ത മൃഗങ്ങളെയും പക്ഷികളെയും സസ്യങ്ങളെയും അവയുടെ സംരക്ഷണത്തിനായിട്ടും പിന്നെ രാജ്യത്തിൻ്റെ പാരിസ്ഥിതികമായി പ്രധാനപ്പെട്ട സംരക്ഷിത പ്രദേശങ്ങളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡുകൾ, വൈൽഡ് ലൈഫ് വാർഡന്മാർ അവരുടെ അധികാരങ്ങളും ചുമതലകളും വ്യക്തമാക്കുന്നു തുടങ്ങിയവ രൂപീകരിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്തൊക്കെയാണ്? വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ്, വൈൽഡ് ലൈഫ് വാർഡന്മാർ, പിന്നെ അവരുടെ അധികാരങ്ങളൊക്കെ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും, അതായത് അതിനെ പറയുന്ന സൈറ്റ്സ്, അന്താരാഷ്ട്ര വ്യാപാര കൺവെൻഷനിൽ ഇന്ത്യയെ പങ്കാളിയാക്കാൻ സഹായിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ബഹുമുഖ ഉടമ്പടിയാണ് സൈറ്റ്സ്, CITES എന്ന് പറയുന്നത്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാനുള്ള ഒരു ഉടമ്പടി ഏതാണ്? സൈറ്റ്സ്. ഇത് വാഷിംഗ് കൺവെൻഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. IUCN അംഗങ്ങളുടെ യോഗത്തിൻ്റെ ഫലമായി ഇത് അംഗീകരിക്കുകയും ചെയ്തു. വാഷിംഗ് കൺവെൻഷൻ എന്നും ഇതിനെ പറയുന്നുണ്ട്, സൈറ്റ്സിനെ പറയുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന രാജ്യത്തെ വന്യജീവികളുടെ സമഗ്രമായ പട്ടിക ആദ്യമായി തയ്യാറാക്കി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ വേട്ടയാടുന്നതിന് ഈ നിയമം നിരോധിച്ചു.
നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് പട്ടിക മൃഗങ്ങളെ കച്ചവടം ചെയ്യുന്നതും നിരോധിച്ചിരിക്കുന്നു. അതായത് ഈ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ ഒരു പട്ടിക തയ്യാറാക്കി ആ പട്ടികയിലെ മൃഗങ്ങളെ കച്ചവടം ചെയ്യുന്നതും വേട്ടയാടുന്നതും ഒക്കെ നിരോധിച്ചിരുന്നു. ചില വന്യജീവികളുടെ വിൽപ്പന, കൈമാറ്റം, കൈവശം വയ്ക്കൽ എന്നിവയ്ക്കുള്ള ലൈസൻസുകൾ ഈ നിയമം നൽകുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതുപോലെ പറഞ്ഞ പോലെ ചില വന്യജീവികളുടെ വിൽപ്പന, കൈമാറ്റം, കൈവശം വയ്ക്കൽ എന്നിവയ്ക്കുള്ള ലൈസൻസുകളും ഈ നിയമം നൽകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് വന്യജീവി സങ്കേതങ്ങളും ദേശീയ പാർക്കുകളും സ്ഥാപിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് അതിലെ വ്യവസ്ഥകൾ സെൻട്രൽ മൃഗശാല അതോറിറ്റിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി. അങ്ങനെയാണ് സെൻട്രൽ മൃഗശാല അതോറിറ്റി രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. ഇന്ത്യയിലെ മൃഗശാലകളുടെ മേൽനോട്ടം വഹിക്കുന്ന കേന്ദ്ര സ്ഥാപനമാണ് സെൻട്രൽ മൃഗശാല അതോറിറ്റി. 1992 ഇത് സ്ഥാപിതമായത്. സെൻട്രൽ മൃഗശാല അതോറിറ്റി സ്ഥാപിതമായത് 1992. ഈ നിയമം 6 ഷെഡ്യൂളുകൾ സൃഷ്ടിച്ചു. അത് സസ്യജന്തുജാലങ്ങളുടെ ക്ലാസുകൾക്ക് വ്യത്യസ്ത അളവിലുള്ള സംരക്ഷണം നൽകി. അതായത് ഈ നിയമം 6 ഷെഡ്യൂളുകൾ സൃഷ്ടിച്ചു. അത് വ്യത്യസ്ത അളവിലുള്ള സംരക്ഷണം നൽകുകയാണ് ചെയ്തത് സസ്യജന്തുജാലങ്ങൾക്ക്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 ഭാഗം 2 എന്നിവയ്ക്ക് സമ്പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നു. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 അതെവിടെയാണ്? ഭാഗം 2 പറയുന്നത്. എന്നിവയ്ക്ക് സമ്പൂർണ്ണ പരിരക്ഷ ലഭിക്കുന്നു. കൂടാതെ ഈ ഷെഡ്യൂളുകൾക്ക് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി പിഴകളും ലഭിക്കുന്നതാണ്. ഷെഡ്യൂൾ 1, 2 പെടുന്ന ഷെഡ്യൂളിൽ വേട്ടയാടാൻ സാധ്യതയുള്ള ജീവജാലങ്ങളും കൂടുതലാണ്. ദേശീയ വന്യജീവി ബോർഡ് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു നിയമപരമായ സ്ഥാപനമായി രൂപീകരിച്ചു. അങ്ങനെയാണ് ദേശീയ വന്യജീവി ബോർഡ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന ഒരു ഉപദേശക സമിതിയാണ് ഈ ദേശീയ വന്യജീവി ബോർഡ്. വന്യജീവികൾ, ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്യാനും അവയെ അംഗീകരിക്കുകയും ചെയ്യുന്ന പരമോന്നത ബോർഡാണ് ഈ ദേശീയ വന്യജീവി ബോർഡ്. വന്യജീവികളുടെയും വനങ്ങളുടെയും സംരക്ഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ബോർഡിൻ്റെ പ്രധാന പ്രവർത്തനം. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ദേശീയ വന്യജീവി ബോർഡിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപീകരിക്കാനും ഈ നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപീകരിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന കേന്ദ്രത്തിൻ്റെ ഒരു നിയമപരമായ ബോഡിയാണ്. മൊത്തത്തിലുള്ള മേൽനോട്ടവും ഏകോപന ഭാഗവും നിയമത്തിൽ നൽകിയിരിക്കുന്നതുപോലെ തന്നെ നിർവഹിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിലും പെടുന്നതാണ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന കേന്ദ്രത്തിൻ്റെ ഒരു നിയമപരമായ ബോഡിയാണ് ഈ പറഞ്ഞ ബോഡി. അതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ കടുവ സംരക്ഷണം ശക്തിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ചുമതല. 1973 ആരംഭിച്ച പ്രോജക്റ്റ് ടൈഗറിന് ഇത് നിയമപരമായ അംഗീകാരം നൽകുകയും വംശനാശ ഭീഷണി നേരിടുന്ന കടുവയെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും പുനരുജ്ജീവനത്തിൻ്റെ ഉറപ്പുള്ള പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുള്ളതാണ്, 1973. നമുക്കറിയാം അതെന്തിനാണ് തുടങ്ങിയത്. വംശനാശ ഭീഷണി നേരിടുന്ന കടുവയെ അതിൽ നിന്ന് സംരക്ഷിക്കുകയും പുനരുജ്ജീവനത്തിൻ്റെ ഉറപ്പുള്ള പാതയിലേക്ക് നയിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള സംരക്ഷിത പ്രദേശങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാൻ എന്തൊക്കെയാണെന്ന്. ഒന്ന്, വന്യജീവി സങ്കേതങ്ങൾ. പരിക്കേറ്റതും ഉപേക്ഷിക്കപ്പെട്ടതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ വന്യജീവികൾക്ക് മനുഷ്യരുടെ ഇടപെടലില്ലാതെ അവരുടെ സ്വാഭാവിക പരിതസ്ഥിതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു അഭയ കേന്ദ്രമാണ് വന്യജീവി സങ്കേതം, അതായത് സാങ്ച്വറി എന്ന് പറയുന്നത്. അതായത് പരിക്കേറ്റതും ഉപേക്ഷിക്കപ്പെട്ടതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ വന്യജീവികൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. വേട്ടയാടലിൽ നിന്ന് പരിക്കേറ്റവർ എന്നിവയിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്ന പ്രകൃതിദത്ത മേഖലകളാണ് ഈ സാഞ്ചുറികൾ. ഇവിടെ മൃഗങ്ങളെ വളർത്തുന്നത് വാണിജ്യ ചൂഷണത്തിനല്ല, ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് ഈ ഇനം സംരക്ഷിക്കപ്പെടുന്നു.
വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിൽ മൃഗങ്ങളെ പിടിക്കാനോ കൊല്ലാനോ അനുവാദമില്ല. ഒരു വിജ്ഞാപനത്തിലൂടെ സംസ്ഥാന സർക്കാർ ഒരു വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. സംസ്ഥാന നിയമസഭയുടെ പ്രമേയത്തിലൂടെയാണ് അതിന്റെ അതിർത്തികൾ നമുക്ക് മാറ്റാവുന്നതാണ്. തടി വിളവെടുപ്പ്, ചെറുകിട വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കൽ, സ്വകാര്യ ഉടമസ്ഥാവകാശം തുടങ്ങിയ മനുഷ്യമൃഗങ്ങളുടെ ക്ഷേമത്തിൽ ഇടപെടാത്തിടത്തോളം അനുവദനീയമാണ്. പരിമിതമായ മനുഷ്യ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് ഇവിടെയൊക്കെ. അവ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു, എന്നാൽ ആളുകളെ അകമ്പടിയോടെ അനുവദിക്കില്ല. സങ്കേതത്തിൻ്റെ പരിധിക്കുള്ളിൽ ആർക്കൊക്കെ പ്രവേശിക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ താമസിക്കാം എന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. പൊതുപ്രവർത്തകർ, അവരുടെ കുടുംബം അല്ലെങ്കിൽ ഉള്ളവർ, സ്ഥാവര സ്വത്ത് ഉള്ള വ്യക്തികൾ മുതലായവയ്ക്ക് മാത്രമേ അനുവാദമുള്ളൂ. വന്യജീവി സങ്കേതങ്ങളിലൂടെ കടന്നുപോകുന്ന ഹൈവേകൾ ഉപയോഗിക്കുന്നവരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. വന്യജീവി സങ്കേതങ്ങളുടെ അതിരുകൾ പൊതുവെ നിശ്ചയിച്ചിട്ടില്ല. ജീവശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അകത്ത് അനുവാദമുണ്ട്. അതിലൂടെ അവരുടെ പ്രദേശത്തെയും അതിലെ നിവാസികളെയും പഠിക്കാൻ കഴിയും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അതായത് എല്ലാ സങ്കേതങ്ങളെയും നിയന്ത്രിക്കാനും പരിപാലിക്കാനുമുള്ള അധികാരിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. വന്യജീവി പഠനത്തിനും ശാസ്ത്രീയ ഗവേഷണത്തിനും ഫോട്ടോഗ്രാഫിക്കും താമസിക്കുന്ന വ്യക്തികളുമായുള്ള ഏതെങ്കിലും നിയമാനുസൃത ബിസിനസിൻ്റെ ഇടപാടുകൾക്ക് സങ്കേതത്തിലെ പ്രവേശനത്തിനോ താമസത്തിനോ വ്യക്തികൾക്ക് അനുമതി നൽകാം. പിന്നെ ടൂറിസം സങ്കേതങ്ങളെ നാഷണൽ പാർക്ക് പദവിയിലേക്ക് ഉയർത്താനുള്ള അധികാരമുണ്ട്. ഉദാഹരണങ്ങളായിട്ട് ഇന്ത്യൻ വൈൽഡ് ആസ്വാഞ്ചറി, റാൻ ഓഫ് കച്ചിലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെയാണ് ഇന്ത്യൻ വൈൽഡ് ആസ്വാഞ്ചറി, തമിഴ്നാട്ടിലെ വേദാതങ്കൽ പക്ഷി സങ്കേതം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സങ്കേതമാണ് വേദാതങ്കൽ പക്ഷി സങ്കേതം, ദണ്ഡേലി വന്യജീവി സങ്കേതം, കർണാടകയിലെ ദണ്ഡേലി വന്യജീവി സങ്കേതങ്ങൾ, ഇവരെ നാഷണൽ പാർക്ക് പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. രണ്ടാമത്തെയാണ് ദേശീയോദ്യാനങ്ങൾ. പ്രകൃതിദത്തമായ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മേഖലകളാണ് ദേശീയോദ്യാനങ്ങൾ. വന്യജീവി സങ്കേതത്തെ അപേക്ഷിച്ച് ദേശീയോദ്യാനത്തിന് കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട്. ദേശീയ പാർക്കുകൾ സംസ്ഥാന സർക്കാരിന് വിജ്ഞാപനം വഴി പ്രഖ്യാപിക്കാം. സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തിലല്ലാതെ ദേശീയോദ്യാനത്തിൻ്റെ അതിർത്തികളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ്. ഒരു ദേശീയോദ്യാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം പ്രകൃതി പരിസ്ഥിതി സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവുമാണ്. ഭൂപ്രകൃതിയും ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ദേശീയ പാർക്കുകളിൽ അവയുടെ സ്വാഭാവിക അവസ്ഥയിലാണ്. അവയുടെ അതിരുകൾ നിശ്ചയിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നു. ഇവിടെ മനുഷ്യ പ്രവർത്തനങ്ങളൊന്നും അനുവദനീയമല്ല. കന്നുകാലികളെ മേയ്ക്കുന്നതും സ്വകാര്യ ഉടമസ്ഥാവകാശവും അനുവദനീയമല്ല എന്ന നമ്മുടെ നാഷണൽ പാർക്കിൽ, നമ്മുടെ മറ്റേ നമ്മൾ പറഞ്ഞപ്പോൾ സാഞ്ചുറിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അതിനൊക്കെ ചെറിയൊരു അനുവദനീയമുണ്ടായിരുന്നു. ഇതിലെന്ന അനുവദനീയമല്ല. വന്യജീവി നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന ഇനങ്ങളെ വേട്ടയാടാനോ പിടിക്കാനോ അനുവദിക്കില്ല. ഒരു വ്യക്തിയും ഒരു ദേശീയോദ്യാനത്തിൽ നിന്ന് ഏതെങ്കിലും വന്യജീവികളെ നശിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയോ നശിപ്പിക്കുകയോ ചെയ്യുകയോ ദേശീയ ഉദ്യാനത്തിനുള്ളിൽ ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുകയോ ചെയ്യാൻ പാടില്ല. അവയെ സങ്കേതം എന്ന നിലയിലേക്ക് തരം താഴ്ത്താനും പാടില്ല. ഉദാഹരണങ്ങൾ: കർണാടകയിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം, ജമ്മു ആൻഡ് ബ്രിട്ടനിൽ ഹെമിസ് നാഷണൽ പാർക്ക്, ജമ്മുകാശ്മീരിലെ അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക്. ഇതൊക്കെയാണ് നാഷണൽ പാർക്കുകൾ. അടുത്തത് മൂന്നാമത്തെ കൺസർവേഷൻ റിസർവുകളാണ്. പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി കൂടി ആലോചിച്ച ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പ്രദേശം, പ്രത്യേകിച്ച് സങ്കേതങ്ങൾ അല്ലെങ്കിൽ പാർക്കുകൾ എന്നിവ ചേർന്നുള്ളവ ആണ് സംരക്ഷണ റിസർവുകളായി പ്രഖ്യാപിക്കുന്നത്. പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി കൂടി ആലോചിച്ച ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പ്രദേശം അല്ലെങ്കിൽ അവരെ അതിനെ മാത്രം സംരക്ഷണ റിസർവുകളായി പ്രഖ്യാപിക്കുന്നതാണ്. അടുത്ത നാലാമത്തെ കമ്മ്യൂണിറ്റി റിസർവാണ്. പ്രാദേശിക സമൂഹമായോ വന്യജീവികളെ സംരക്ഷിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച വ്യക്തിയുമായോ കൂടി ആലോചിച്ച ശേഷം സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും സ്വകാര്യ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഭൂമി കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിക്കാവുന്നതാണ്. അഞ്ചാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങൾ ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണത്തിനും സംവരണം ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്നതാണ് കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ടൈഗർ
കമ്മ്യൂണിറ്റി റിസർവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭേദഗതി ചെയ്ത വന്യജീവി നിയമം വന്യജീവി സങ്കേതങ്ങളിലും ദേശീയ പാർക്കുകളിലും വന ഉൽപ്പന്നങ്ങൾ വാണിജ്യപരമായി ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി മാത്രം വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷെഡ്യൂളുകൾ നോക്കാം. ഷെഡ്യൂൾ ഒന്നില് ഈ ഷെഡ്യൂൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഉൾക്കൊള്ളുന്നു. ഷെഡ്യൂൾ ഒന്നില് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയാണ് ഉൾക്കൊള്ളുന്നത്. ഈ ജീവി വർഗങ്ങൾക്ക് കർശനമായ സംരക്ഷണം ആവശ്യമാണ്. അതിനാൽ അവയെ സംരക്ഷിക്കാനുള്ള അവകാശമാണ് അതിൽ പറയുന്നത്. ഇതിന്റെ നിയമലംഘനത്തിനുള്ള ഏറ്റവും കഠിനമായ ശിക്ഷകൾ ഈ ഷെഡ്യൂളിന് കീഴിലാണ്. ഷെഡ്യൂൾ ഒന്നിലാണ് ഇതിന്റെ കഠിനമായ ശിക്ഷകൾ ഉൾക്കൊള്ളുന്നത്. ഈ ഷെഡ്യൂളിന് കീഴിലുള്ള സ്പീഷീസുകളെ ഇന്ത്യയുടേതായി വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന് ഭീഷണി ഇല്ലാതെ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നു. ഈ ലിസ്റ്റിലെ സ്പീഷീസുകൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഈ മൃഗങ്ങളുടെ കച്ചവടം നിരോധിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. മൃഗങ്ങൾ, കടുവ, കൃഷ്ണമൃഗം, നമ്മൾ കേട്ടിട്ടുണ്ട് സൽമാൻഖാന്റെ കേസൊക്കെ കേട്ടേക്കണെയാണ്. ഹിമാലയൻ തവിട്ട് കരടി, നെറ്റിയിൽ കൊമ്പുകളുള്ള മാൻ, നീലത്തിമിംഗലം, സാധാരണ ഡോൾഫിൻ, ചീറ്റ, മേഘങ്ങളുള്ള പുള്ളിപ്പുലി, വേഴാമ്പലുകൾ, ഇന്ത്യൻ ഗസൽ തുടങ്ങിയവ. ഈ മൃഗങ്ങളെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേട്ടയാടാനോ ഒന്നിനും നമ്മൾക്ക് അവകാശമില്ലാത്ത മൃഗങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. ഷെഡ്യൂൾ രണ്ടില് പറയുന്നത് നോക്കാം. ഈ പട്ടികയ്ക്ക് കീഴിലുള്ള മൃഗങ്ങൾക്കും ഉയർന്ന സംരക്ഷണം നൽകിയിട്ടുണ്ട്. അവരുടെ കച്ചവടം നിരോധിച്ചിരിക്കുന്നു. മനുഷ്യജീവന് ഭീഷണിയല്ലാതെ വേട്ടയാടാൻ കഴിയില്ല. ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമാണ് വേട്ടയാടാൻ നമുക്ക് ഈ ഷെഡ്യൂൾ ടൂവില് കഴിയുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉദാഹരണങ്ങൾ: കോഹിനൂർ, ആസാമീസ് മക്കാക്ക്, ബംഗാൾ ഹനുമാൻ ലംഗൂർ, വലിയ ഇന്ത്യൻ സിവൈറ്റ്, ഇന്ത്യൻ ഫോക്സ്, വലിയ കാശ്മീർ പറക്കുന്ന അണ്ണാൻ, കാശ്മീർ കുർക്കൻ മുതലായവയാണ് ഷെഡ്യൂൾ ടൂവില് വരുന്നത്. ഇനി ഷെഡ്യൂൾ മൂന്നും നാലിലും ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ പട്ടിക വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കുള്ളതാണ്. ഷെഡ്യൂൾ മൂന്നും നാലും ഇതിൽ സംരക്ഷിത ഇനങ്ങളും എന്നാൽ ആദ്യ രണ്ട് ഷെഡ്യൂളുകളെ അപേക്ഷിച്ച് ഏതെങ്കിലും ലംഘനത്തിനുള്ള പിഴ കുറവാണ്. ആദ്യത്തെ രണ്ട് ഷെഡ്യൂളുകളിലും പിഴ കൂടുതലാണ്, ഇതിന് ചെറിയൊരു കുറവുണ്ട്. ഉദാഹരണങ്ങൾ ഇതിൽ ഷെഡ്യൂളിൽ മൂന്നും നാലിലും വരുന്നത് ഹൈന, ഹിമാലയൻ എലി, മുള്ളൻ പന്നി, പറക്കുന്ന കുറുക്കൻ, മലബാർ ട്രീ തവള, ഇവയാണ് ഇതിന്റെ ഷെഡ്യൂൾ മൂന്നും നാലിൻ്റെയും ഉദാഹരണങ്ങൾ. ഇനി ഷെഡ്യൂൾ 5, ഇതിൽ വേട്ടയാടാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട്. ഉദാഹരണങ്ങളായിട്ട് എലികള്, സാധാരണ കാക്കകള്, പഴം വവ്വാലുകൾ മുതലായവയെ നമുക്ക് വേട്ടയാടാൻ പറ്റുന്നതാണ് ഈ ഷെഡ്യൂൾ 5 വരുന്നത്. ലാസ്റ്റ് ഷെഡ്യൂൾ 6, ഇതിൽ കൃഷി ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട സസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പിച്ചർ പ്ലാന്റ്, നീലവണ്ട്, ചുവന്ന വണ്ട്, കുത്ത് മുതലായവയാണ് ഈ പട്ടികയിൽ പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വനസംരക്ഷണ നിയമവും ഷെഡ്യൂളുകളും. അപ്പൊ ഇത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പെടുന്നതാണ്. 9th എക്സാം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതണം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.